Hi friends, Assalamu alaikum. Welcome back to Nakeju. Njan Azil. Plus one English exam ne tayar adukunna. Ende priyappetta vidyarthikalukku vendittulla. Moonamathe video aayittanu njan ee video upload cheyyunnu. Namukku ariyaam kazhinja video il nammal discuss cheythathu. Aadyathe unit ile focus area il ulpeduthiyittulla. Aadyathe unit ile randamathe chapter aaya I will fly ennu parayna Dr. APJ Abdul Kalaminte speech aayirunnu nammal kazhinja video il discuss cheythathu. Innathe video il nammal discuss cheyyan povunnathu फोकस ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ആദ്യത്തെ യൂണിറ്റിൽ തന്നെ നാലാമത്തെ ചാപ്റ്റർ ആയ ഇഫ് എന്ന് പറയുന്ന ഒരു പോയം ആണ് സോ നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് പോയിന്റ്സ് ആണ് ആ രണ്ട് പോയിന്റ്സിലെ ഒരു പോയം ആണ് ഇഫ് എന്ന് പറയുന്ന ഈ ഒരു പോയം സോ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു പോയം ആണ് പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു പോയത്തിന്റെ തീം മനസ്സിലാക്കാതെ അർത്ഥം മനസ്സിലാക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ട് സോ ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി നമുക്ക് മലയാളത്തിൽ അതിന്റെ എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു സമ്മർ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഫ്രണ്ട്സ് നമുക്ക് ഒട്ടും തന്നെ സമയം കളയണ്ട നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എക്സാം സ്പെഷ്യൽ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇഫ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള പോയമിന്റെ സമ്മറിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് പഠിക്കുവാൻ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തിരി വലിയൊരു പോയം ആണെങ്കിലും അതിൻ്റെ സമ്മറി വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് സോ നമുക്കതിൻ്റെ സമ്മറി നോക്കാം ഇഫ് ഈസ് എ മോട്ടിവേഷണൽ പോയം ബൈ റഡ്യാർഡ് കിപ്ലിംഗ് റഡ്യാർഡ് കിപ്ലിംഗിൻ്റെ ഒരു മോട്ടിവേഷണൽ പോയം ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു കവിതയാണ് ഇഫ് എന്ന് പറയുന്ന കവിത The poet describes the traits of a perfect man. ഈ ഒരു കവിതയിലൂടെ കവി എന്താണ് നമ്മളോട് പറയുന്നത് He describes the traits of a perfect man. അതായത് perfect man's traits. Traits എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അയാളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണം എന്നാണ് കവി നമ്മൾക്ക് ഈ ഒരു കവിതയിലൂടെ പറഞ്ഞു തരുന്നത് ഇൻ ദിസ് പോയം എ ഫാദർ അഡ്വൈസസ് ഹിസ് സൺ ഓൺ ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ ഇപ്പോൾ ഈ ഒരു കവിതയിൽ ശരിക്കും ഒരു ഫാദറാണ് ഈ ഒരു കവിതയുടെ സ്പീക്കറായിട്ട് വരുന്നത് എ ഫാദർ അഡ്വൈസസ് ഹിസ് സൺ ഓൺ ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ ഒരച്ഛൻ തൻ്റെ മകനോട് ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാവണം എന്ന് അഡ്വൈസ് ചെയ്യുന്നതാണ് ഈ ഒരു കവിതയിലൂടെ നമ്മൾ പഠിക്കുന്നത് ദ സ്പീക്കർ ഓഫ് ദ പോയം ഇസ് എ ഫാദർ അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു പോയത്തിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് ഫാദറാണ് കാരണം ഒരച്ഛൻ തൻ്റെ മകനോട് എങ്ങനെ നമ്മൾ ലൈഫിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി മാറണം എന്നതിനെ കുറിച്ചിട്ട് വിവരിക്കുന്നതാണ് ഈ ഒരു കവിത സോ ഈ ഒരു കവിതയുടെ സ്പീക്കർ എന്ന് പറയുന്നത് ഫാദറാണ് ദ ഫാദർ അഡ്വൈസസ് ഹിസ് സൺ ദാറ്റ് വി നീഡ് ടു ഹാവ് സെൽഫ് കോൺഫിഡൻസ് ടു ഫേസ് ടഫ് സിറ്റുവേഷൻസ് ഇൻ ലൈഫ് അച്ഛൻ മകനോട് ആദ്യമായി പറയുന്നത് എന്താണ് നമ്മുടെ ലൈഫിൽ ധാരാളം ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് വളരെ കഷ്ടമായ വളരെ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ലൈഫിലൂടെ നമ്മൾ കടന്നു പോകും ആ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് ധാരാളം സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവണം എന്നാണ് അച്ഛൻ മകനോട് ആദ്യമായിട്ട് പറയുന്നത് തുടർന്ന് അദ്ദേഹം ധാരാളമായിട്ടുള്ള അഡ്വൈസ് ഉപദേശങ്ങൾ മകന് കൊടുക്കുന്നുണ്ട് വി ഷുഡ് ഹാവ് ഫെയ്ത്ത് ഇൻ അവർ സെൽഫ്സ് ഈവൺ ഇഫ് അതേഴ്സ് ഡു നോട്ട് ബിലീവ് അസ് മറ്റുള്ളവരെ നമ്മളിൽ വിശ്വസിച്ചില്ലെങ്കിലും നമുക്ക് നമ്മളിൽ തന്നെ ഉറച്ച വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കണം അതായത് മറ്റുള്ളവർ നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ അതായത് മറ്റുള്ളവർ നമ്മളെ സംശയിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും നമ്മളോട് നമുക്ക് ഉറച്ച വിശ്വാസം എന്നും നിലനിർത്താൻ സാധിക്കണം എന്ന് അച്ഛൻ പറയുന്നുണ്ട് തുടർന്നും വി ഷുഡ് ബി പേഷ്യൻറ്റ് ആൻഡ് കൂൾ വൈൽ ഡീലിംഗ് വിത്ത് അതർ പീപ്പിൾ മറ്റുള്ള ആളുകളോട് പെരുമാറുമ്പോൾ നമ്മൾ എപ്പോഴും പേഷ്യൻ്റായിട്ട് വളരെ ക്ഷമയോടുകൂടിയും അതുപോലെ വളരെ കൂളായിട്ടും വേണം ഇരിക്കാനായിട്ട് അപ്പോൾ മറ്റുള്ള വ്യക്തികളോട് നമ്മൾ പെരുമാറുമ്പോൾ നമ്മളെപ്പോഴും വളരെ ക്ഷമയോടുകൂടി പെരുമാറണം എന്ന ഒരു നല്ല സ്വഭാവമാണ് അച്ഛൻ തൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ വി ഷുഡ് ഹോൾഡ് ഓൺ ടു ട്രൂത്ത് വാട്ട് എവർ ബി എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കണം ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും സത്യത്തിൽ നിന്ന് നമ്മളെ മാറുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ് പക്ഷെ എന്ത് സംഭവിച്ചാലും നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കണം അപ്പം ഇതൊക്കെയാണ് ഒരു പെർഫെക്റ്റ് മാൻ അതായത് ഒരു എല്ലാം കൊണ്ടും ഉത്തമമായ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനാണെങ്കിൽ ഈ ക്വാളിറ്റീസ് എല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് അച്ഛൻ മകനോട് പറയുന്നത്
തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് കുറച്ച് കുറച്ചുകൂടെ ഉപദേശങ്ങൾ അച്ഛൻ നൽകുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കത് വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വി ഷുഡ് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ആക്ഷൻ റാദർ ദാൻ വേർഡ്സ്. നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ പ്രവർത്തികൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകണം. നമ്മുടെ വാക്കുകളിൽ പലപ്പോഴായിട്ടും എല്ലാവരിലും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, അവരുടെ എല്ലാം വാക്കുകളായിട്ട് തന്നെ അവരുടെ എല്ലാം ഒതുങ്ങിപ്പോവും, പ്രവർത്തികളിലായിട്ട് അത് നിലനിൽക്കാറില്ല. അപ്പൊ ഇവിടെ അച്ഛൻ തന്നെ മകനോട് പറയുന്നത് വാക്കുകളേക്കാൾ പ്രവർത്തികളിലായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വി ഷുഡ് ഹാവ് ഡ്രീംസ് ബട്ട് നോട്ട് ബി എ ഡ്രീമർ ഓൾ ദ ടൈം. വി ഷുഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് ദ ഡ്രീം. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവാം, എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷേ ബട്ട് നോട്ട് ബി എ ഡ്രീമർ ഓൾ ദ ടൈം. എപ്പോഴും ഒരു സ്വപ്നം കാണുന്ന ഒരാളായിട്ട് മാത്രം നിലനിൽക്കരുത്. വി ഷുഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് ദ ഡ്രീം. ആ ഒരു സ്വപ്നം അച്ചീവ് ചെയ്യാൻ, ആ ഒരു സ്വപ്നം നമ്മൾ എത്തിപ്പിടിക്കാനായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതായത് ദാറ്റ് ഈസ് വി ഷുഡ് നോട്ട് ബി സ്ലേവ്സ് ടു അവർ ഡ്രീംസ് ആൻഡ് തോട്ട്സ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈനാണിത്. നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മൾ അടിമകളാകാതിരിക്കുക എന്നാണ് അച്ഛൻ ആ ഒരു മകനോട് അഡ്വൈസ് ചെയ്യുന്നത്. നമ്മുടെ സ്വപ്നങ്ങളും അതുപോലെ ചിന്തകളും എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ആ സ്വപ്നങ്ങൾക്കും ചിന്തകൾക്കും അടിമകളാവാതെ ആ സ്വപ്നങ്ങളും ചിന്തകളും സാക്ഷാത്കരിക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണമെന്നാണ് അച്ഛൻ പറയുന്നത്. വി നീഡ് ടു ടേക്ക് സക്സസ് ആൻഡ് ഫെയിലിയർ ഇൻ ദ സെയിം വേ. സക്സസ്, അതായത് വിജയവും ഫെയിലിയർ തോൽവിയും രണ്ടും ഒരുപോലെ കാണുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അതായത് അച്ഛൻ തൻ്റെ മകനോട് ഒരു പെർഫെക്റ്റ് മാനിൻ്റെ സ്വഭാവങ്ങൾ പ്രത്യേകതകളെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർഫെക്റ്റ് മാനിന് ഉണ്ടാവേണ്ട സ്വഭാവങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഈ കവിതയിലുടനീളം നമ്മൾ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ അച്ഛൻ തൻ്റെ മകനോട് പറയുന്നുണ്ട്. വി നീഡ് ടു ടേക്ക് സക്സസ് ആൻഡ് ഫെയിലിയർ ഇൻ ദ സെയിം വേ. വിജയവും അതുപോലെ തോൽവിയും ഒരുപോലെ കാണുവാൻ നമുക്ക് സാധിക്കണം. വി ഷുഡ് മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ടൈം ബിക്കോസ് ഈച്ച് ആൻഡ് എവ്രി സെക്കൻഡ് ഈസ് പ്രഷ്യസ്. സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം, കാരണം ഓരോ സെക്കൻഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ അവർ ഹാർഡ് വർക്ക് ഡസ് നോട്ട് ഗിവ് അസ് ദ ഡിസയർഡ് റിസൾട്ട് വി ഷുഡ് നോട്ട് ബി അപ്സെറ്റ്. പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അവരുടെ ഹാർഡ് വർക്ക് അവർ പ്രതീക്ഷിച്ചത്ര റിസൾട്ട് നമുക്ക് തരണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അപ്സെറ്റ് ആവാതിരിക്കുക എന്നാണ് അച്ഛൻ പറയുന്നത്. അതായത് പോയറ്റ് ഇവിടെ സ്പീക്കറായിട്ട് ഫാദറിനെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ പോയറ്റ് പറയുന്നത് ഹാർഡ് വർക്ക്, നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് ലഭിച്ചില്ലെങ്കിലും നമ്മൾ അപ്സെറ്റ് ആവാതിരിക്കുക എന്നാണ് പറയുന്നത്. വി നീഡ് ടു ബി റെഡി ടു ബിൽഡ് ദം സ്റ്റാർട്ടിംഗ് ഫ്രം ദ ബിഗിനിങ് ആൻഡ് ഫൈൻഡ് സക്സസ് അഗെയിൻ. നമ്മൾ ആദ്യം മുതൽ, നമ്മൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ തുടങ്ങണം, എന്നിട്ട് വിജയം വിജയത്തിലെത്താൻ നമ്മൾ ശ്രമിക്കണം. അതായത് നമ്മൾ ഫെയിലിയർ ആയി എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കലല്ല, നമ്മൾ ചെയ്തു വെച്ച പ്രവൃത്തി ആദ്യം മുതൽ തന്നെ തുടങ്ങുക, എന്നിട്ട് വീണ്ടും നമ്മൾ സക്സസ്സിലേക്ക് എത്തുക. വി ഷുഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് അവർ ലോസ് ടു എനി വൺ. നമ്മുടെ തോൽവിയെക്കുറിച്ച് ഒരാളോടും ഒരു വാക്ക് പോലും മിണ്ടരുത് എന്നാണ് പോയറ്റ് പറയുന്നത്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു ലൈനാണിത്. വി ഷുഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് അവർ ലോസ്. നമ്മുടെ തോൽവിയെക്കുറിച്ച് ഒരാളോടും ഒരു വാക്ക് പോലും പറയരുത്. മോർ ഓവർ വി ഷുഡ് ട്രീറ്റ് എവ്രി വൺ ഈക്വലി. ഇതിനെല്ലാത്തിനേക്കാളും, ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാത്തിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ, ഒരുപോലെ കാണാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ഒരുപോലെ പരിചരിക്കാൻ, എല്ലാ ജനങ്ങളെയും ഒരുപോലെ പരിചരിക്കാൻ നമുക്ക് സാധിക്കണം. ദെൻ ഓൺലി വി ബിക്കം ട്രൂ ഹ്യൂമൻസ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ഒരു ശരിക്കും ട്രൂ ഹ്യൂമൻസ് ആവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, യഥാർത്ഥ മനുഷ്യനാവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു പോയിന്റിലെ സ്പീക്കറായ അച്ഛൻ തൻ്റെ മകനോട് ഉപദേശിക്കുന്നത്. സോ വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ലളിതമായ രീതിയിൽ നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഒരു പോയമാണ് റഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഇഫ് എന്ന് പറയുന്ന പോയം. ഒരു ബ്യൂട്ടിഫുൾ, അതായത് ഒരു പെർഫെക്റ്റ് മാൻ, ഒരു ജീവിതത്തിൽ ഒരു എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ആളാവണം എന്നുണ്ടെങ്കിൽ ആ ആളുടെ സ്വഭാവങ്ങൾ, പ്രത്യേകതകൾ എന്തൊക്കെ ആയിരിക്കണം എന്നാണ് ഈ ഒരു പോയം നമ്മളോട് പറയുന്നത്. ഈ ഒരു സമ്മറി നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരുന്ന ഏത് ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു കവിതയുടെ തീം എന്ന് പറയുമ്പോൾ ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ, അല്ലെങ്കിൽ ഹൗ ടു ബിക്കം ആൻ ഐഡിയൽ സിറ്റിസൺ. എങ്ങനെയാണ് ലൈഫിൽ എല്ലാം തികഞ്ഞ ഒരു ഉത്തമമായ മനുഷ്യനാവുക
എന്നുള്ളതാണ് ഈ ഒരു പോയത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ സമ്മറി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ഒരു സമ്മറി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഒരു സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും ഈസി ആയിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് കൂടുതലായിട്ടും ഇതിനേക്കാളും കൂടുതലായിട്ട് ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എക്സാം സ്പെഷ്യൽ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, എന്നാൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അൺടിൽ ദെൻ, ബൈ.